റ്റൂർ ഗുണ്ടാക്രമണ കേസിലെ അന്വേഷണ ഏകോപനത്തിലുണ്ടായത് വലിയ വീഴ്ച പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് അന്വേഷണ സംഘം അറിഞ്ഞില്ല ഇന്നലെ പ്രതികൾ കോടതിയിലെത്തിയപ്പോഴാണ് ഹൈക്കോടതി ഉത്തരവിന്റെ കാര്യം പോലീസ് അറിയുന്നത് പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയപ്പോൾ ഇവർക്കായി തമിഴ്നാട്ടിൽ തെരച്ചിൽ നടത്തുകയായിരുന്നു പോലീസ് തലസ്ഥാനത്തെ ഗുണ്ട ആക്രമണ ഗുണ്ടാക്രമണക്കേസിലെ അന്വേഷണ ഏകോപനത്തിലുണ്ടായ ഗുരുതര പാളിച്ചയാണ് പുറത്തു വരുന്നത് ഓംപ്രകാശിന്റെ കൂട്ടാളികളും മുഖ്യ പ്രതികളുമായ ആരിഫും രഞ്ജിത്തുമാണ് വെള്ളിയാഴ്ച അപേക്ഷ തള്ളിയ കോടതി അടുത്ത ദിവസം കീഴടങ്ങാൻ നിർദ്ദേശിച്ച കാര്യം പേട്ട പോലീസ് അറിഞ്ഞില്ല ജാമ്യാപേക്ഷ തള്ളിയ കാര്യം സർക്കാർ അഭിഭാഷകനോ ഹൈക്കോടതിയിലെ ലൈസനിങ് ഓഫീസറോ അറിയിച്ചില്ലെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത് ഇന്നലെ വഞ്ചൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ പത്തേമുക്കാലിനെ പ്രതികളെത്തി കീഴടങ്ങിയ ശേഷമാണ് പോലീസ് വിവരമറിയുന്നത് പ്രതികൾ ഒളിവിലിരുന്നപ്പോഴും ഉന്നതരുടെ ബന്ധുക്കളുമായി നിരന്തരമായി ഫോണിൽ വിളിച്ചത് പുറത്തായതോടെയാണ് പെട്ടെന്നുള്ള കീഴടങ്ങലെന്നും അറിയുന്നു ഉന്നതരേലേക്കുള്ള അന്വേഷണം കൂടുതൽ മുറുകാതിരിക്കാനായിരുന്നു ഈ നീക്കം ആസിഫും ആരിഫും കോടതിയിൽ കീഴങ്ങുമ്പോൾ ഇവരെ കണ്ടെത്താൻ പോലീസ് സംഘം തമിഴ്നാട്ടിലുണ്ടായിരുന്നു തേടി നടന്ന പ്രതികൾ മൂക്കിന് താഴെ കീഴടങ്ങിയത് പോലീസിന് വലിയ നാണക്കേടായി നാല് പ്രതികൾ കീഴടങ്ങിന് പിന്നാലെ കവടിയാറിലുള്ള ഓം പ്രകാശിൻ്റെ ഫ്ലാറ്റിൽ പോലീസ് പരിശു നടത്തി കസ്റ്റഡിയിലുള്ള ഇബ്രാഹിം റാവുത്തർ സൽമാൻ എന്നീ പ്രതികളുമായിട്ടായിരുന്നു പരിശോധന പാറ്റൂർ ആക്രമണത്തിന് ശേഷം ഓംപ്രകാശിന്റെ ഡ്രൈവർ ഇബ്രാഹിം ഈ ഫ്ളാറ്റിലാണ് വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് ഈ വിവരം ലഭിച്ച് ഒരാഴ്ച കഴിഞ്ഞാണ് വാതിൽ തകർത്ത് അകത്തു കയറിയുള്ള പരിശോധന മൂന്ന് എ ടി എം കാർഡുകളല്ലാതെ മറ്റൊന്നും ഇവിടുന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല തലസ്ഥാനത്ത് പാറ്റൂരും മ്യൂസിയത്ത് നടന്ന രണ്ട് ഗുണ്ടാക്രമണ കേസുകളുടെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഏറ്റെടുത്തു തലസ്ഥാനത്ത് നടക്കുന്ന ഡി ജെ പാർട്ടികളുടെ മറവിലാണ് ഗുണ്ടകളുടെ പല ഇടപാടുകളും നടന്നതെന്നും ഇതേ തുടർന്നുള്ള തർക്കമാണ് ചേരിപ്പോരിലേക്ക് നീങ്ങിയെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് സംഘാടകരെ വിവരം തേടി പോലീസ് ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയത് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം